പറയാനുള്ള അഭിപ്രായം. സുജിയ, ഇതിൻ്റെ ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് പുലർച്ചെ വരെ ഈ വാർത്ത കൈകാര്യം ചെയ്ത അല്ലെങ്കിൽ വാർത്ത വായിച്ചുകൊണ്ട് റിപ്പോർട്ടർമാരിൽ നിന്ന് പ്രതികരണങ്ങൾ നേടി, ഓരോ ഘട്ടത്തിലും പോലീസ് എവിടേക്ക് എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ഏതൊക്കെ ഭാഗത്ത് നിൽക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ആ സമയത്ത് സുജയാണല്ലോ ചെയ്തിരുന്നത്. അപ്പോൾ സുജയ്ക്ക് മനസ്സിലാക്കാനായ ഒരു കാര്യം എന്താണ്, ഈ ആദ്യഘട്ടത്തിൽ ഈ 5 ലക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോൾ വരുമ്പോൾ ആ സമയത്ത് ഒരുവിധം മാധ്യമപ്രവർത്തകർ അതിനകത്തുണ്ട്, നമ്മുടെ പ്രതിനിധിയുമുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങൾക്കിടയിൽ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അബദ്ധം ഉണ്ടാകുന്നുണ്ട്. അപ്പുറത്ത് അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുടുംബം ആശങ്കയോടെ നിൽക്കുന്ന സമയത്ത് കുഞ്ഞിനെ അപായപ്പെടുത്തുമെന്ന് പറഞ്ഞോ എന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്. അത് എന്താണ് പറയുക, അത് വലിയ വീഴ്ച തന്നെയാണ്. ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു വീഴ്ചയാണ്. ഒരു ചെറുപ്പക്കാരനാണ്, അയാൾക്ക് തിരുത്താൻ പറ്റും, അയാൾ ഖേദിക്കുന്നുണ്ടാകുമെന്ന് നമുക്ക് കരുതുകയാണ്, നമ്മുടെ പ്രതിനിധിയല്ല. അപ്പോൾ അത് ഒരു വിഷയമാക്കി എടുത്തുകൊണ്ട് മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും പിഴവ് പറ്റി, ഈ ചാനലുകൾ ഈ വാർത്ത കൊടുക്കുന്നത് തന്നെ നിർത്തിക്കണം, സർക്കാർ ഇടപെടണം എന്ന രൂപത്തിലൊക്കെ വലിയ വിമർശനങ്ങൾ വരികയും, ഈ വാർത്ത കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന രൂപത്തിലേക്ക് അതിനെ ആ രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന പ്രത്യേക ഭാഗത്തു നിന്നുമാണ്. അത് തുടർച്ചയായി പല വിഷയങ്ങളും കാണാറുണ്ട്. ഇവരൊന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വീഴ്ചകളെ ഒരു കാലത്തും വിമർശിച്ച് കണ്ടിട്ടുമില്ല. എന്താണ് സുജയ്ക്ക് പറയാനുള്ളത്? അതൊരു ക്യാപ്സൂൾ ആണെന്ന് കരുതി അങ്ങ് അവഗണിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനൊന്നും നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. കാരണം അവരിൽ നിന്നൊന്നും അതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം തുടർച്ചയായി ഒരേ രീതിയിൽ എഴുതാൻ പരിശീലിക്കപ്പെട്ട, അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ ചിന്തിക്കുകയുള്ളൂ, വിമർശിക്കുന്നതാണ് ഞങ്ങളുടെ ജോലി, അതും പ്രത്യേക തരത്തിൽ മാത്രം വിമർശിക്കുന്നതാണ് ഞങ്ങളുടെ ജോലി എന്ന് കരുതുന്ന, ആ രീതിയിൽ മാത്രം എഴുതുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളാവാം. പിന്നെ ആത്മാർത്ഥമായ വിമർശനങ്ങൾ ചില ഭാഗത്തു നിന്ന് വരുന്നത് നമ്മൾ ഉൾക്കൊള്ളുകയും വേണമെന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു കുഞ്ഞിൻ്റെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ ഫോണിലേക്ക് വരുന്ന കോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ബന്ധുവാണ് അറ്റൻഡ് ചെയ്യുന്നത്. ആ അറ്റൻഡ് ചെയ്യുന്ന വേളയിൽ രണ്ട് മാധ്യമ സ്ഥാപനങ്ങളുടെ, പ്രമുഖമായി നമ്മളും മറ്റ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെയും രണ്ട് റിപ്പോർട്ടേഴ്സാണ് മനോരമയുടെയും മൂന്ന് സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടേഴ്സാണ് ആ മുറിക്കുള്ളിലുള്ളത്. അപ്പോൾ ഈ വിവരങ്ങൾ എന്താണ്, അതായത് ഈ കുഞ്ഞിനെ കാണുന്നില്ല എന്നതിൻ്റെ ഒരു പാനിക് സിറ്റുവേഷനിലാണ് നമ്മളെല്ലാം അടക്കം ഉള്ളത്. ആദ്യത്തെ ഫോൺ കോൾ വരുമ്പോൾ അത് 7:35 ഒരു 7:40 ഇടയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആ സമയത്ത് അത് തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ആ മുറിയിൽ നിറയെ ആളുകളാണ്. എല്ലാവരും ഇത് എന്താണ്, ഈ ഫോൺ വന്നത് ഈ കുഞ്ഞിനെ കിട്ടിയെന്നാണോ? അതാണ് അതെ, ആദ്യം ഞാൻ കേൾക്കുന്നുണ്ട് കുഞ്ഞിനെ കിട്ടിയോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അല്ലാതെ ഭീഷണി സന്ദേശമാണെന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. തിരയാൻ പോയ ആർക്കോ ആ കുഞ്ഞിനെക്കുറിച്ച് വിവരം കിട്ടി എന്നത് അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ദിലീപ് അവിടെ ഓടിക്കയറുകയാണ്, കുഞ്ഞിനെ കിട്ടിയോ എന്ന് ദിലീപ് ചോദിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അതേസമയമാണ് മറ്റൊരു മാധ്യമപ്രവർത്തകൻ, അത് മറ്റ് ഏഷ്യാനെറ്റിനെയാണോ മനോരമയുടെ ആണോ എന്ന് എനിക്കറിയില്ല, മറ്റൊരു മാധ്യമപ്രവർത്തകൻ അവിടെ ചോദിക്കുന്നുണ്ടത്. അതൊരു വീഴ്ചയാണ്. കാരണം ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള സന്ദേശം, ആ കുഞ്ഞിൻ്റെ അമ്മ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത് വിമർശിക്കുന്നവരെ പാടെ തള്ളി പറയാം, പക്ഷേ ഞാൻ അതിന് മുതിരുന്നില്ല. ആ ചോദ്യം ഒഴിവാക്കേണ്ടതായി, അത് തിരുത്തേണ്ട ഒന്നാണ്. ആ ചോദ്യം ഒഴിവാക്കേണ്ടതായിരുന്നു. കാരണം ഞാനും ഒരു അമ്മയാണ്. ഒരു അമ്മ സ്വന്തം കുഞ്ഞിനെ കാണുന്നില്ല എന്ന വിഷമത്തിൽ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപായപ്പെടുത്തുമെന്ന് പറഞ്ഞോ എന്ന ചോദ്യം, അത് അനൗചിത്യമാണ്. അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അതേസമയം തന്നെ കുഞ്ഞിനെ കിട്ടിയോ എന്നാണോ പറഞ്ഞത് എന്ന് ചോദിക്കുന്നതിൽ അതിൽ ആ കുഞ്ഞിനെ കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ട്. അതിനെ നമ്മൾ തള്ളി പറയാനും പാടില്ല. 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ എടുത്തയാൾ പറയുന്നത് ഈ മാധ്യമങ്ങളോടാണ്. അപ്പോൾ ഇതൊരു റാൻസം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള, മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭീഷണി കോളാണ് എന്നുള്ള വിവരമാണ് അവിടെ പുറത്തു വരുന്നത്. അത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒന്നാണ്. കാരണം കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് സ്ഥിരീകരിക്കുന്നത് ആ ഫോൺ കോളിലൂടെയാണ്. അന്വേഷണം ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ തെരയാനിറങ്ങിയ ആളുകൾക്ക് കിട്ടുന്ന ആദ്യത്തെ ലീഡ് അതാണ്. ആ വിവരം കൃത്യമായി മാധ്യമങ്ങൾ നൽകിയേ മതിയാകൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പഠിച്ചതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ അബിഗേൽ സാറ റിജി എന്ന കുഞ്ഞിൻ്റെ പ്രായം കൂടി നമ്മൾ കണക്കിലെടുക്കണം. 6 വയസ്സ് മാത്രമാണ് പ്രായം. സന്ധ്യ മയങ്ങിയ സമയത്ത് ഒരിക്കലും ഒറ്റയ്ക്ക് പോയിട്ടുണ്ടാവില്ല കുഞ്ഞെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എൻ്റെ മകളൊന്നും ആ സമയത്ത് അങ്ങനെ ഒറ്റയ്ക്ക് പുറത്തു പോകാൻ അത്ര ധൈര്യമുള്ള കുഞ്ഞൊന്നുമല്ല. അപ്പോൾ അപരിചിതരായ ആളുകൾക്കൊപ്പം, 4 പേർക്കൊപ്പമാണ് സഹോദരിയെ കൊണ്ടുപോയതെന്ന ജുനാഥൻ എന്ന ഈ കുഞ്ഞിൻ്റെ, അബിഗേലിൻ്റെ സഹോദരൻ പറയുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ ആ പറഞ്ഞ വാക്കുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ പിടിച്ചു വലിച്ചവളെ കൊണ്ടുപോയി എന്ന് ആ കുഞ്ഞ് പറയുകയാണ്. അതിൻ്റെ വിഷമവും എല്ലാം, ആ ഒരു വൈകാരികതയും എല്ലാം അവിടെ നിൽക്കുന്ന റിപ്പോർട്ടേഴ്സിനുമുണ്ട്. നേരത്തെ ചോദ്യം ചോദിച്ച ആളും ആ ടെൻഷനിലായിരിക്കാം അങ്ങനെ ചോദിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനും ഒരിക്കലും ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമാകണമെന്ന ചിന്തയോടെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ല. അത് പറഞ്ഞുകൊണ്ടാണ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത്
പെട്ടെന്ന് പിന്നെ സുജയ്ക്ക് ഓർമ്മ ഉണ്ടല്ലോ, പെട്ടെന്ന് ഇവർ ഈ സ്ത്രീ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് മാധ്യമങ്ങളെ കാണിക്കുകയാണ്, ഇത് 500,000 രൂപ ആവശ്യപ്പെടുന്നു, ഇത് റെക്കോർഡ് ചെയ്യുക റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നു. അപ്പം സ്വാഭാവികമായും ചിലപ്പോൾ ഒരാൾ വളരെ പെട്ടെന്ന് അപായപ്പെടുത്തു, അങ്ങനെയാണ് ചോദിക്കുന്നത്. അതെ, ഈ വല്ല ഭീഷണിയുടെ സന്ദേശവും ഉണ്ടോ എന്നുള്ളത് ഒരു ഒരു റിഫ്ലക്സ് ആക്ഷൻ ആണ്. ഇപ്പൊ നമ്മുടെ മുഖത്തേക്ക് ഒരു കല്ല് വന്നാൽ നമ്മൾ മുഖം മാറ്റുന്നത് കരുതിക്കുട്ടിയുള്ള ചോദ്യമൊന്നുമല്ല. ഇനി എന്തെങ്കിലും ഒരു ഒരു അപായപ്പെടുത്തുക പിന്നെ ഭീഷണി വല്ലതും ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചത്. ആ ഒരു സംഭവത്തെ എടുത്തുകൊണ്ടാണ് ഇപ്പൊ ഈ വലിയ വിമർശനം രൂപപ്പെട്ടിരിക്കുന്നത്. കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, ആ സന്ദർഭത്തിൽ നിന്ന് ആ ഒരു വാക്കിനെ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് മാധ്യമങ്ങൾ ചെയ്യുന്നത്, നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങൾ എന്തിനാണ് ശ്രമിച്ചത്? അബിഗേലിനെ ജീവനോടെ തിരികെ ആ അമ്മയുടെ അടുത്തേക്ക്, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അമ്മയുടെ മുഖം കണ്ടുകൊണ്ടാണ് ഈ ആ ഒരു 11 മണിക്കൂറോളം സമയം ഞാൻ തുടർച്ചയായി ഈ ന്യൂസ് റൂമിനുള്ളിൽ ഈ സ്റ്റുഡിയോയ്ക്കുള്ളിലായിരുന്നു. അപ്പോൾ എനിക്കും ഒരു അമ്മയെന്ന നിലയിൽ എനിക്കും മനസ്സിൽ വിഷമം ഉണ്ടാകും. അവിടെ നിൽക്കുന്ന ആളുകളിൽ ആ റിപ്പോർട്ടേഴ്സ് അല്ല, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാം, ഇല്ലായിരിക്കാം, അവരുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാം. ദിലീപ് പറയുകയായിരുന്നു, ദിലീപിൻ്റെ ഒരു നീസ്, അതിന് ആ കുഞ്ഞിൻ്റെ പേരും സാറയെന്നാണ്. അപ്പോൾ ഈ സാറയെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ആ വിഷമം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് ദിലീപ് ഇടയ്ക്ക് പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരിലും വൈകാരികമായ ഓരോ തലങ്ങളിൽ ഈ കുഞ്ഞിൻ്റെ തിരോധാനം പ്രതിഫലിക്കുന്നുണ്ട്. തെരയാനിറങ്ങിയ നാട്ടുകാരിലുണ്ട്, അവിടെ എത്തിച്ചേർന്ന ആളുകളിലുണ്ട്, എല്ലാവരിലുമുണ്ട്, നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട്, നമ്മുടെ ന്യൂസ് റൂമിൽ ഈ വാർത്ത കൈകാര്യം ചെയ്തവരിലുണ്ട്. കാരണം അതൊരു കുഞ്ഞാണ്, കുഞ്ഞുങ്ങളെ സ്നേഹിക്കാത്ത മനുഷ്യരില്ല. അപ്പോൾ ഒരു കുഞ്ഞിനെ കാണാതായ ഒരു ഘട്ടത്തിൽ ആ കുഞ്ഞിനായുള്ള തെരച്ചിൽ ഊർജ്ജിതമാക്കാൻ മാധ്യമങ്ങൾ പറയുന്നതിനെ പോലും അത് മാധ്യമങ്ങളുടെ റേറ്റിംഗിന് വേണ്ടിയുള്ള മത്സരമാണ്. നമുക്ക് പരസ്യങ്ങൾ പോലും ഒഴിവാക്കി 21 മണിക്കൂർ ഈ കുഞ്ഞിൻ്റെ തിരോധാനം, അതിനുശേഷം കുഞ്ഞിനെ കണ്ടെത്താൻ നടത്തിയ തെരച്ചിൽ, അതെല്ലാം നൽകിയ ഒരു മാധ്യമ സ്ഥാപനമാണ് നമ്മൾ. മറ്റുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നില്ല, നമ്മളുടെ കാര്യം നമുക്കറിയാവുന്നതുകൊണ്ട് ഞാനത് പറയുകയാണ്. അപ്പോൾ ആ കുഞ്ഞിനെ കണ്ടു കിട്ടുന്നത് വരെയുള്ള ഓരോ നിമിഷവും ആ തെരച്ചിലിനൊപ്പം കൂടുകയാണ് നമ്മൾ ചെയ്തത്. നമുക്ക് ഇതൊരു കച്ചവടമാണെങ്കിൽ പരസ്യങ്ങൾ കൃത്യമായ ഇടവേളകളിൽ നൽകിക്കൊണ്ട് ആ പരസ്യ വരുമാനത്തിലായിരിക്കും നമ്മൾ ശ്രദ്ധയൂന്നുക. അങ്ങനെയല്ല നമ്മൾ ചെയ്തത്. നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടുക എന്നതായിരുന്നു. ഈ കുറ്റവാളികൾ അവിടെ വിട്ടു പോകരുതെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരച്ചിലിന് നമ്മുടെ മാധ്യമ പ്രവർത്തകർ, ഞാനതിൽ സുനിഷയുടെ പേരൊക്കെ പ്രത്യേകം എടുത്തു പറയും, സുനിഷ, ശരത് കെ ശശി, ഇവരൊക്കെ ഫീൽഡിലായിരുന്നു. അതായത് ഈ പൂട്ടിക്കിടക്കുന്ന ഗോഡൌണുകൾ, അതുപോലെ ആളുകൾ അവിടെയൊക്കെ പുലർച്ചെ 2 മണിക്കും 3 മണിക്കും ഒക്കെ, സുനിഷ ഒരു കൊച്ചു പെൺകുട്ടിയാണ്, അധികം പ്രായമില്ലാത്ത, ആ ഒരു ധൈര്യം കാണിച്ചുകൊണ്ട് സുനിഷയൊക്കെ, ഞാൻ പെൺകുട്ടിയെന്ന് ഉദ്ദേശിച്ചത് മോശം അർത്ഥത്തിലല്ല, പക്ഷെ സുനിഷ വലിയ ആത്മധൈര്യത്തോടു കൂടിയാണ് ആ പ്രദേശങ്ങളിലൊക്കെ പോയത്. എനിക്ക് തോന്നുന്നു ആ സമയം റിപ്പോർട്ട് ചെയ്യാനായി പുറത്തുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരിൽ ഏക സ്ത്രീ എന്ന് പറയുന്നത് സുനിഷ മാത്രമായിരുന്നു. പ്രവീണ, നമ്മുടെ PR പ്രവീണ ഈ കുഞ്ഞിൻ്റെ വീടിൻ്റെ അവിടെയും മറ്റ് ഭാഗങ്ങളിലുമൊക്കെ ആയിരുന്നു. പക്ഷേ ഈ തെരച്ചിൽ നടക്കുന്ന ആളൊഴിഞ്ഞ ഇടങ്ങളിൽ, റബ്ബർ തോട്ടങ്ങൾ, അങ്ങനെയുള്ള എല്ലായിടത്തും സുനിഷയും ശരത് കെ ശശിയും നമ്മുടെ പ്രതിനിധികളെല്ലാവരും പല ഇടങ്ങളിൽ എത്തുകയാണ്. അപ്പോൾ അവരൊക്കെ കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥതയെ അത് വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നതിനെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത് ആര് ചെയ്താലും, എത്ര വലിയവൻ ചെയ്താലും, പക്ഷേ ഇത് അംഗീകരിക്കുന്നവരെയും നമ്മൾ ആ സമയം കാണേണ്ടതുണ്ട്. നമ്മൾ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് തന്നെ ആളുകൾ സന്ദേശം അയക്കുകയാണ്, ഞങ്ങളിതായി ഇറങ്ങി, ഞങ്ങൾ കൊല്ലം ഈ ഭാഗത്തുണ്ട്, ഞങ്ങൾ പൂയപ്പള്ളിയിലേക്ക് വന്നു ഇത്. എന്നിട്ട് പലരും എനിക്ക് പറഞ്ഞു തരികയാണ് സന്ദേശങ്ങൾ, എൻ്റെ വാട്സാപ്പിലേക്കൊക്കെ കൊല്ലം ഭാഗത്തു നിന്നുള്ള ഒരുപാട് പേരുടെ സന്ദേശങ്ങൾ വന്നു. അതായത് ഈ ഭാഗത്തേക്കായിരിക്കും പോവുക, ഈ വഴിയിൽ നിന്ന് ഇങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടേഷൻ നമ്മളത് കൈമാറുന്നുണ്ട്. ഉണ്ണിസാറിനും അറിയാം, ഉണ്ണിസാറിനും ഒരുപാട് സന്ദേശങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ടാകും, പല കാര്യങ്ങളും. ഉണ്ണിസാറും, ഞാനിവിടെ ഫ്ലോറിലായിരുന്നെങ്കിൽ ഉണ്ണിസാർ നമ്മുടെ ന്യൂസ് റൂമിൽ, നമ്മുടെ മാധ്യമപ്രവർത്തകർ എല്ലാവരും ന്യൂസ് റൂമിലുണ്ടായിരുന്നു. അപ്പോൾ അക്കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ ഒരു തെരച്ചിലിനൊപ്പം കൂടി ആ കുഞ്ഞിനെ കണ്ടെത്തുക, അങ്ങനെയുള്ള വളരെ പോസിറ്റീവായ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്നത് അത് ചെയ്തവരുടെ ചുരുങ്ങിയ ചിന്താഗതിയാണ്. അതെ, മാധ്യമങ്ങൾ ഇങ്ങനെയാണ്, മാധ്യമങ്ങൾക്ക് നന്മയില്ല. ഞാൻ അതാണ് പറഞ്ഞു വന്നത്, നമുക്കൊന്നും നന്മയില്ല, നമ്മളൊക്കെ റേറ്റിംഗിന് വേണ്ടി എന്തും ചെയ്യുന്നവരാണ്. മനുഷ്യരല്ല, അതാണ് രഞ്ജിത്തിന്റെ ഒരു സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അത് എനിക്ക് ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. ഈ ഒരു ഗുണ്ടയ്ക്ക് മറ്റൊരു ഗുണ്ടയിൽ ജനിക്കുന്ന ഒരു ജന്മമാണ് ഈ ഗുണ്ട എന്ന് പറയുന്നത്. അങ്ങനെ അല്ലല്ലോ, ഒരു ഒരു സോഷ്യൽ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഒരാൾ ഗുണ്ടയായി മാറുന്നു ആണ് ഇത് പറയുന്നത്. ഇതുപോലെ ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് ഈ അച്ഛൻ അമ്മ സഹോദരങ്ങളൊന്നുമില്ലാത്ത, വികാരങ്ങളൊന്നുമില്ലാത്ത, ഏതോ ഒരു അജണ്ട വെച്ചിട്ട് എന്തും വിളിച്ചു പറയുന്ന ആ കുറച്ചാളുകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ആസൂത്രിതമായൊരു ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ സ്മൃതിയുടെ സമയമാണ് എനിക്ക് ഇത്രയേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇന്ന് മാധ്യമ ഈ സംഭവം മാധ്യമങ്ങളെ കുറിച്ച് വളരെ പോസിറ്റീവായൊരു തിങ്കിങ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഈ പോലീസിനൊന്നും പിൻവാങ്ങാൻ കഴിയാതെ എത്രയോ കാണാതാകുന്ന കേസുകളുണ്ട് കേരളത്തിൽ. ആ കാണാതാകുന്ന കേസുകൾ പോലെ ഇതങ്ങ് ഒഴിഞ്ഞു പോകാൻ പാടില്ല എന്ന് മാധ്യമങ്ങൾ തീരുമാനിച്ച് അങ്ങ് ഇറങ്ങിയതോടുകൂടി അതാണ് എല്ലാവർക്കും ഇങ്ങ് ഇറങ്ങിയിട്ട് ഇത് മുഴുവൻ അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ കണ്ടെത്തുക എന്നുള്ള ഒരു ടാസ്ക്. ഒരു നന്ദി, അത് കൊല്ലത്തുള്ള ആളുകളോട് പ്രത്യേക നന്ദി, റിപ്പോർട്ടറിന്റെ ഒരു നന്ദി നമ്മൾ പറയുകയാണ്. കാരണം നമ്മുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് പേർ കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അതിൽ രാഷ്ട്രീയ സംഘടനകളിൽപ്പെട്ട ആളുകളുണ്ട്, അല്ലാത്തവരുണ്ട്, അവരെല്ലാം കൂട്ടമായ രാത്രി മുഴുവൻ പുലർച്ചെ വരെ തിരയുകയായിരുന്നു. അതിനുശേഷവും കണ്ടെത്തിയതും നാട്ടുകാരിൽപ്പെട്ട വിദ്യാർത്ഥി.
എഡിറ്റേഴ്സ്.